പയ്യന്റെ ഇത് ജാതകമൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അയ്യോ, അത് ഞാൻ എടുത്തിട്ട്. നീ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് ചെയ്യാൻ ആദ്യം പഠിക്കേ. ഞാൻ ഇപ്പൊ തന്നെ അത് എടുത്തോളാം. പെട്ടെന്ന് ചെയ്യ്. ആ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ആ ഇന്നലെ മനസ്സിലായില്ലേ? ഞങ്ങൾ നേരത്തെ സാറിന്റെ മനസ്സിലായി. ഇതാരാണ്? എന്റെ മൂത്ത മോനാണ്. മൂത്ത മോനാണ്? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. ഓ, ദണ്ടേ, ചെറുക്കന് കൊണ്ട വേയാണ്. ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. ആയിക്കോട്ടെ, ആകെ ഒരു മോളെ ഉള്ളേ. അപ്പോ പയ്യൻ എന്ത് കുഴപ്പമുണ്ടെങ്കിലും സത്യസന്ധനായിരിക്കണം. അയ്യോ, 10,000 പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനെയാണ് സാറിന്റെ മോക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ സാറ് ടെൻഷൻ അടിക്കേ വേണ്ട. ഞങ്ങളുടെ മാരേജ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമാത്രമേ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. സാറിനറിയാവോ, ഈ പയ്യൻ അവന് വലിയ എന്തോ എന്നറിയത്തില്ല, കുടിയെന്തോ എന്നറിയത്തില്ല, ചീട്ടുകളി എന്തോ എന്നറിയത്തില്ല. ഇങ്ങനൊക്കെ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾക്ക് കിട്ടുമോ? സ്വപ്നത്തിൽ കിട്ടുമോ? ഒരിക്കലും. അത് മാത്രമല്ല, ഈ പയ്യനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? എന്തോ? ഇവന് സഹജീവികളോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഒരാളെ മറ്റൊരാളാ, ഇനി ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഒരാള് മനുഷ്യനെ അവൻ വേർതിരിച്ച് കാണില്ല, അവന് എല്ലാവരെയും ഒറ്റ കണ്ണിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ പേരൊന്നുകൊണ്ടല്ല പറഞ്ഞത്, ഇപ്പൊ പത്രമാധ്യമത്തിലും ടിവിയിലൊക്കെ കാണുന്ന കല്യാണം കഴിച്ചയക്കുന്ന പെൺകുട്ടികളുടെ ഓരോ കാര്യങ്ങളെ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. വേറൊരു സന്തോഷ വാർത്തകളുണ്ട്. പയ്യൻ ശ്രീധനം ചോദിച്ചിട്ടില്ല. അവന് ശ്രീധനം വേണ്ട. ഇതിൽ പല ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടോ? മോളെ ഭാഗ്യം അല്ലേ? അപ്പൊ ഇന്നലെ എടുക്കാം. മോന്റെ പേര്, പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സർട്ടിഫിക്കറ്റിലെ പേരും ആൾക്കാർ വിളിക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരുന്നോളൂ. എന്തൊരു വിനയം, വിനയമുള്ള ചെറുപ്പക്കാരൻ. അതെ അതെ. ഇവന്റെ സർട്ടിഫിക്കറ്റിലെ പേര് ഹരീഷ് ചന്ദ്രൻ എന്നാണ്. ഈ സത്യസന്ധത കൊണ്ട് കൂടി കൂടി നാട്ടുകാർ ഇപ്പൊ വിളിക്കുന്നത് അറിയോ? ഹരിചന്ദ്രൻ എന്നാണ്. ഓ, അത് ഇരട്ടപ്പേരായിട്ട് കാണണ്ട, അത് അവന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കണ്ടാ മതി. അല്ല, ഒരു ഒരു വൃത്തികെട്ട ഒരു മദ്യത്തിന്റെ പോലെ ഒരു ഉണ്ടല്ലേ, ഉണ്ടല്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ മദ്യത്തിന്റെ ഒരു മണം? ശരിയാ, മദ്യത്തിന്റെ മണമുണ്ട്, നല്ല മണമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഞാൻ മദ്യപിക്കത്തില്ല, പിന്നെ അറിയാമല്ലോ. അല്ല, ഞാൻ കഴിച്ചു, ഞാൻ കഴിച്ചു. പക്ഷെ ബാറിൽ നിന്ന് അവര് പറഞ്ഞത് മദ്യത്തിന് മണം വരൂല എന്നാണല്ലോ പറഞ്ഞത്. നീ കഴിച്ചോ? അയ്യോ, അത് ചുമ്മാതെ നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലേ? അങ്ങനെയല്ലോ പറയാൻ വേണ്ടി സംഭവം. അങ്ങനെയല്ലോ. അതെ, നിങ്ങളെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഒന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരു ധൈര്യത്തിന് കഴിച്ചു. അല്ല, അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ സോറി. മോൻ വന്നേ, മോൻ ഇരുന്നേ, മോനോട് ഇരുന്നേ. അവൻ രണ്ടെണ്ണം കഴിച്ചു, അത് തെറ്റാണ്. പക്ഷെ അവൻ സത്യസന്ധമായിട്ട് അത് എന്റെ അടുത്ത് ഉറക്കെ പറഞ്ഞല്ലോ. ഇതിന് നല്ല മരുന്നെനിക്ക്. സാരമില്ല, സാരമില്ല, അത് വല്ലപ്പോഴും ഉള്ള കാര്യമല്ലേ. അല്ല, ഇത് എന്താ ഇങ്ങനെ കഴിക്കാനുള്ള കാരണം? ഞാനേ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുന്നോണ്ടാ, പ്ലീസ് ഒന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, തുറന്നു പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ, സാധാരണ ടെൻഷൻ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ഈ ഇപ്പൊ ഇനി ഈ നമ്മുടെ കോവിഡിന്റെ ഒരു 3rd തരംഗം വരൂ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ടെൻഷനാണ്. വേണം, കണ്ടോ അവന്റെ മനസ്സിലുള്ളത്? കണ്ടോ, അവന് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാണ്. അതായത് സഹജീവികളോട് ഭയങ്കര കരുണയാണ്. കോവിഡിന്റെ 3rd തരംഗം വരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ടെൻഷനാണത്. അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയ്യോ, കണ്ടിട്ടില്ല. അത് വേണം, അതുകൊണ്ട് അല്പം മദ്യപിച്ചത്. ആ ടെൻഷൻ സോറി കേട്ടോ, സോറി കേട്ടോ. അല്ല, എനിക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ടെൻഷനാണ്. ഈ ടെൻഷൻ വരുമ്പോ ഞാൻ ചെറുത് ഓരോന്ന് കഴിക്കും. അതാണ് ടെൻഷൻ വരാനുള്ള. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം 10 മണിക്ക് എന്റെ ബിവറേജ് തുറന്നില്ലെങ്കിൽ ഒരു ടെൻഷൻ, രാവിലെ തന്നെ സാധനം അടിച്ചൊരു 4 എണ്ണം അടിച്ചില്ലെങ്കിൽ ടെൻഷൻ, ഈ അടിച്ചു കഴിഞ്ഞ പിന്നെ എനിക്ക് ചീട്ട് കളിക്കണം. അപ്പൊ ഈ ചീട്ട് കളിക്കാൻ ആളിനെ കിട്ടിയില്ലെങ്കിൽ ഒരു ടെൻഷൻ. അപ്പൊ ചീട്ട് കളിക്കാനുള്ള കാശ് കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ അതൊരു ടെൻഷൻ. ആരെങ്കിലും തള്ളിയിട്ട് കൊന്നാലോ, അല്ലെങ്കിൽ എവിടെങ്കിലും കയറി മോട്ടിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ ടെൻഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ പോലീസ് കേസല്ല, അവർ കുത്തിപ്പൊക്കുമല്ലോ എന്നൊരു ടെൻഷൻ. അങ്ങനെ നമ്മുടെ വീട്ടിൽ റെയ്ഡിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒളിച്ചു വെച്ചിരിക്കണം മറ്റേ 10 കിലോ കഞ്ചാവ് കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ. അല്ലേ, അതെ അതെ, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളല്ലേ പറഞ്ഞത് ഇവന് ചീട്ട് കളിക്കാൻ അറിയാമല്ലെന്ന്? അത് ഇവന്റെ ബയോഡേറ്റയിൽ എഴുതി വെച്ചതാണ്. ഞാൻ ബയോഡേറ്റയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയത്. എന്ത്? എനിക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും അറിയില്ല. എന്തറിയില്ല? തനിക്ക് ചീട്ട് കളിക്കാൻ അറിയത്തില്ലേ?
ചീട്ടളിക്കനെ എനിക്കറിയത്തില്ല. ചീട്ടളിക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ലേ ഞാൻ എന്റെ വീട് പോലും പണയം വെച്ച് ചീട്ട് വിളിച്ചത്. നിന്റെ വീട് പണയം വെച്ചോടെ. ബയോഡേറ്റയില് ഇത് മാത്രോ നിനക്ക് കള്ളു കുടിക്കാൻ അറിയത്തില്ല എന്ന് എഴുതിട്ടില്ലേ? ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള കള്ളുകൂടി എനിക്ക് അറിയത്തില്ല. നീ മുൻകൂട്ടെ കുടിച്ചിട്ടില്ല. എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ പറയുക, എനിക്ക് നല്ലവണ്ണം കള്ളു കുടിക്കാൻ അറിയായിരുന്നെങ്കിൽ രണ്ട് കിഡ്നി അടിച്ചു പോകുന്നവരെ ഞാൻ കള്ളു കുടിക്കുമായിരുന്നു. രണ്ട് കിഡ്നി അടിച്ചു പോയോ? ഇതൊക്കെ പോട്ടെന്ന് വെക്കാന്ന്. അവന്റെ ബയോഡേറ്റ അവസാനം നീ കാണിച്ചു. എന്താ, അവൻ എല്ലാ സമഭാവനയോട് കൂടി ആരോടും വേർതിരിവില്ല, ഒരു കണ്ണുകൊണ്ട് എല്ലാം നോക്കി കാണുന്നു. പിന്നെ കള്ളും കുടിച്ചിറങ്ങണം. നീ എങ്ങനെയാണ് ഇങ്ങനെ സമഭാവനയോട് കാണുന്നത്? അല്ല, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവരും ഒറ്റ കണ്ണോട് കൂടി കാണുള്ളൂ എന്ന് ഞാൻ കണ്ടു. ഞാൻ വായിച്ചല്ലേ അത്. കാരണം എനിക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ. അതെന്താ ഈ കണ്ണെങ്ങനെ പോയി? ഈ കണ്ണെങ്ങനെ പോയടാ നിന്റെ? അത് സംഭവം വേറെ ഒന്നുമല്ല, വീടിന്റെ അടുത്തുള്ള ഒരു വല്യമ്മയെ കയറി പിടിപ്പിക്കാൻ പോയപ്പോ അവരെ ചെറുവക്കുറ്റിക്ക് കുത്തിയതാണ്. താൻ എന്തുവാണ് പറയുന്നത്? താൻ ഞങ്ങളോട് എന്താ പറഞ്ഞത്? ചീട്ട് കളിക്കാൻ അറിയാൻ മേല, കള്ളു കുടിക്കത്തില്ല, ഇപ്പൊ തേണ്ട കിഡ്നി ഇല്ല, സ്ത്രീ പീഡനം, ഇതെല്ലാം കൂടെ കൂടി കലർന്ന ഒരു ചെറുക്കനെയാണോ ഞങ്ങളുടെ പെണ്ണിന് വേണ്ടി താൻ ആലോചിച്ചത്? തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. പുള്ളിയെ നിങ്ങൾ എന്തിനാണ് തല്ലുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട എന്താണ്? നിങ്ങളുടെ സഹോദരിയെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ സത്യസന്ധനായിരിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ? അത്രേ ഉള്ളൂ പറഞ്ഞുള്ളൂ. എന്നെക്കാളും വലിയ സത്യസന്ധനെ നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ലേ, ഇറങ്ങണ സത്യസന്ധ അവിടുന്ന്.